ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടി കൊച്ചി പള്ളുരുത്തി സ്വദേശിയാണ് എന്ന് പോലീസ് കണ്ടെത്തി. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും, കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എസ് രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഗിൻ, ഈ കുട്ടി എറണാകുളം സ്വദേശിയാണ് എങ്കിൽ എങ്ങനെ ആലപ്പുഴയിലെ റാലിക്ക് എത്തി എന്ന കാര്യത്തിലൊക്കെ പോലീസിന് കൂടുതൽ വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലമൊക്കെ പോലീസ് അന്വേഷിക്കുകയല്ലേ? എല്ലാ വിവരങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ PFI മാർച്ചിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടി കൊച്ചി പള്ളുരുത്തി സ്വദേശിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും പോലീസ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി പള്ളുരുത്തി തന്നെയുള്ളതാണെന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ പറയുന്നത് നിലവിൽ ഈ കേസുള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ പോലീസ് സംഘം ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തും. ഇതോടൊപ്പം തന്നെ രതീഷ് സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ നടന്ന പ്രകടനത്തിൽ എങ്ങനെയാണ് പങ്കെടുത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കൂടാതെ ഇപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുള്ള മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ കുട്ടി PFIയുടെ കുട്ടികളുടെ സംഘടനയുടെ ഭാരവാഹിയാണ് എന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല CAA പ്രൊട്ടസ്റ്റിൽ 2 വർഷം മുൻപ് പങ്കെടുത്തതാണ് എന്ന ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ബാലാവകാശ കമ്മീഷനും മറ്റും ഇടപെടിയിച്ചുകൊണ്ട് കൗൺസിലിംഗിന് വിധേയമാക്കാനും പോലീസിന് നീക്കമുണ്ട്. കൊച്ചി സിറ്റി പോലീസും ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേസുള്ളത് ആലപ്പുഴയിലാണ്. എന്തായാലും മറ്റ് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സംഘടനയുമായിട്ടുള്ള ബന്ധം, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളും പോലീസിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കി വന്നിരിക്കുകയാണ്. എന്തായാലും ആലപ്പുഴ പോലീസാണ് ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. ഈ കുട്ടി എവിടെ നിന്ന് വന്നു, കുട്ടി എങ്ങനെയാണ് എത്തിയത്, ഈ കുട്ടി എവിടെയാണ് എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും കൊച്ചി സിറ്റി പോലീസ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ പോലീസും കൊച്ചിയിലേക്ക് എത്തും എന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കൂടുതൽ പരിശോധന ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ശരി, എസ് രാഗിനാണ് വിശദമായി കൊച്ചിയിൽ നിന്ന് ഈ പുതിയ